हाय फ्रेंड्स एल्वर वीडियो कूड़ी स्वागत इन वीडियो कुछ वेरटटी और पक्षे नि पलर्कू उपहारपा नमेल वीटी एल कुछ वीटी इन ए सी उ पंडे ए सी वैलिए पणकारी वीडियो मात्रू पक्षे नाम मोबाइल वांग वे ए सी अब अद पणकारी वैलिए कहूँ पे नावते कलवस्थ मारियो नामेल ए सी उपयोग अब ई ए सी मेन संभव നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് പരിപാലിക്കണം എന്നാൽ മാത്രമേ ആ തണുപ്പൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ക്ലീൻ ചെയ്യുക ഇതിൻ്റെ മുകളിൽ ഒരു എയർ ഫിൽട്ടർ ഉണ്ട് ഈ എയർ ഫിൽട്ടർ ശരിക്കും നമ്മൾ മൂന്നോ നാലോ മാസം കൂടുമ്പോഴെങ്കിലും മിനിമം ഒന്ന് ക്ലീൻ ചെയ്തിരിക്കണം ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ഓരോ മാസവുമാണ് കാരണം നമ്മുടെ കാലാവസ്ഥയിലുള്ള പൊടി അതിൽ ധാരാളം അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും അപ്പോൾ ഞാനിന്നിവിടെ രണ്ട് ടൈപ്പ് എ സികളാണ് ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നത് ഇത് ഇപ്പോ ഇവിടെ എൻ്റെ സ്റ്റുഡിയോയിലുള്ളതാണ് ഇത് എൽ ജിയുടെ ഇൻവെർട്ടർ എ സി ആണ് ഇനി ഇത് കൂടാണ്ട് ഷാർപ്പിൻ്റെ എ സി ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് മനസ്സിലാക്കിയിരിക്കാം നമുക്കറിയാം ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഒരു സ്റ്റാഫിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു എ സി ക്ലീൻ ചെയ്യണമെങ്കിൽ 500 രൂപയെങ്കിലും കൊടുക്കണം അല്ലേ അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് തന്നെ ഇത് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എ സി സ്വിച്ച് ഓഫ് ചെയ്യുക എന്നതാണ് എന്നിട്ട് മാത്രമേ ഇത്തരം പരിപാടികളൊക്കെ ചെയ്യാവൂ അതുപോലെ തന്നെ സ്റ്റെബിലൈസറും നമ്മൾ ഓഫാക്കിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക റിമോട്ടിൽ മാത്രം ഓഫാക്കിയാൽ പോരാ ഷോക്ക് കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ എവിടെ നിന്നായാലും തള്ളിക്കളയേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഒരു സേഫ്റ്റിക്ക് നമ്മൾ സ്റ്റെബിലൈസറും കൂടി ഓഫ് ചെയ്യാൻ പറയുന്നത് നോക്കി മുൾഭാഗം മുഴുവൻ പൊടിയാണ് ഞാൻ വെൻറ്റിലേറ്ററൊക്കെ തെർമോക്കോളൊക്കെ വെച്ച് അടച്ചൊക്കെ ആയിരുന്നു ശരിക്കും ഈ തണുപ്പ് പുറത്തേക്ക് പോകാതിരിക്കാൻ അപ്പോൾ ആ തെർമോക്കോൾ വരെയും അതിൻ്റെ മുകളിൽ പീസ് പീസുകളായിട്ട് ഇങ്ങനെ വന്നിടപ്പുണ്ട് പിന്നെ പൊടി നിറയെ കിടപ്പുണ്ട് നിറച്ച് പൊടിയുണ്ട് നമ്മൾ ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് പിടിച്ച് നമുക്കിത് പൊക്കിയെടുക്കാം അതിന് മുമ്പ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ലോക്കുകളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വളരെ പയ്യെ നമുക്ക് ഇത് പൊക്കി എടുത്ത് മാറ്റാവുന്നുള്ളൂ ഇതുണ്ടാവും ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞു എൽ ജിയുടെ ഇൻവെർട്ടർ എ സി ആണ് നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ക്ലീൻ ചെയ്യാൻ കടയിലും മുകളിൽ കാണുന്ന ഈ ഫിൽറ്ററിൻ്റെ ഇതുമ്പോൾ ഇങ്ങനെ ഒരു പിടി ഉണ്ട് ഇതിവിടെ പ്രസ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് തള്ളുക തള്ളിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടാം ക്ലിപ്പുകൾ ഇങ്ങനെ വിട്ടു വരും ഇവിടെയും ഉണ്ടാവും അതുപോലെ പിടിച്ചെടുക്കാൻ എന്നിട്ട് വെറുതെ ഇളക്കിയെടുക്കാവുന്ന സംഭവം മാത്രമേ ഉള്ളൂ എന്താ അവസ്ഥ നോക്കി ഉണ്ടാ പൊടി ഉണ്ടാ കണ്ടോ ഈ കാണുന്ന ഭാഗത്ത് ശരിക്കും എ സികളിൽ അത് ഈ എൽ ജിയുടെ എ സികളിലൊക്കെ വേറെ ഒരു ഫിൽറ്ററും കൂടി അതുപോലെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ടാവും നമുക്ക് കൈകൊണ്ട് ഊരിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ എൻ്റെ ഇത് ഞാനിത് ആദ്യമായിട്ട് അഴിക്കുന്നതാണ് സർവീസ് ചെയ്യാനൊക്കെ മറന്നേ പോയി ഫ്രീ സർവീസ് ഉണ്ടായിട്ടും അപ്പോൾ ഇനി അതിൽ കമ്പനി തന്നെ വയ്ക്കാൻ മറന്നുപോയതാണോ ഇനി ഇല്ലാത്തതാണോ എന്ന് അറിയില്ല അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഊരിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഈ പീസ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ സാധനം ക്ലീൻ ചെയ്യാതിരുന്നുള്ളൊരു അവസ്ഥ എന്നറിയാമോ ഈ പൊടി പിടിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഇതുണ്ടാവും ഈ കാണുന്ന ഭാഗമൊക്കെ ഒരു നൈസായിട്ടുള്ളൊരു തുണി വെച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതൊക്കെ പൊടിഞ്ഞു പോകും പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം വാങ്ങണതിൽ ഭയങ്കര ക്യാഷ് നമ്മൾ ചിലവാക്കേണ്ടി വരും ഒറിജിനൽ വാങ്ങണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക ക്ലീൻ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കുന്നത് ഈ ഭാഗത്തു നിന്ന് ഒഴിക്കരുത് ഈ തിരിച്ചിട്ട് ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഒഴിക്കാവൂ ഇല്ലെങ്കിൽ അത് ഒട്ടിച്ചേക്കണത് അപ്പോൾ തിരിച്ച് പുറത്തേക്ക് തള്ളിപ്പറാനുള്ള ഒരു സാധ്യത കൂടുതലാണ് എന്നിട്ട് ഇതുപോലെ ചെറിയ പ്രഷറിലട്ടോ ഭയങ്കര ഹൈ പ്രഷറിലൊന്നും വെള്ളം ഒഴിക്കരുത് ചെറിയ പ്രഷറിൽ ഒഴിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യുക എത്രമാത്രം ചെളിയിടാൻ നോക്കിയേ എയർ മര്യാദക്കിനുള്ളിലേക്ക് നമ്മുടെ എ സിയുടെ ഉള്ളിലേക്ക് കയറുകയും കൂടിയില്ല ഇത്രയും ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് തണുപ്പ് കിട്ടണതും ഭയങ്കര കുറവായിരിക്കും കാരണം ആ എയർ ഫ്ലോയും കൂടി ഉണ്ടെങ്കിലേ തണുപ്പ് ശക്തിയായിട്ട് നമുക്ക് റൂമിൽ കിട്ടുള്ളൂ നമ്മളിത് ഇങ്ങനെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതിന് വർഷങ്ങളോളം ഈ ഒരു ഫിൽറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇല്ലെങ്കിൽ വളരെ വേഗം തന്നെ പോകും അപ്പോൾ വെള്ളം ഒന്നെങ്കിൽ ഉണങ്ങുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ചെറിയ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ വലിച്ചെടുക്കാം അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഊരിയത് അതുപോലെ തന്നെ വയ്ക്കുക കണ്ട ഈ ക്ലിപ്പുകളാണ് ഇതിൻ്റെ ആകെയുള്ള ജോയിൻസിൽ വരുന്നത് അല്ലാണ്ട് വേറെ നെട്ടും ബോൾട്ടും ഒന്നും ഇല്ല അതുകൊണ്ട് വയ്ക്കാൻ എളുപ്പമാണ് കണ്ട ഈ കാണുന്ന സ്ലോട്ടിലേക്ക് ഇതിങ്ങനെ വരുന്ന രീതിയിൽ വെച്ചാൽ മതി അപ്പോൾ അതുപോലെ എല്ലാ സ്ലോട്ടുകളിലും കൃത്യമായിട്ട് വയ്ക്കുക അതായത് വേണം അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ആ സ്ലോട്ടിലിരിക്കുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് വയ്ക്കാവുന്നുള്ളൂ
ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കാം. ലോക്ക് വീഴാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഇതുപോലെ ലോക്ക് വീണാൽ ഒരു ചെറിയ സൗണ്ട് കിട്ടും, അത് അല്ലെങ്കിൽ ഇതുപോലെ പൊങ്ങിയേക്കും വേണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞ് ഇനി ഒരു ചെറിയ പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് റിമോട്ടിൽ തന്നെ ചില കമ്പനികളുടെ, ഇപ്പോൾ LGയുടെയിലൊക്കെ ഉണ്ട് ക്ലീനിങ് മോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, അത് ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാം. അതായി കാണുന്നതാണ് ക്ലീനിങ് മോഡ്. അപ്പോൾ കുറച്ച് നേരം ക്ലീനിങ് മോഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ AC തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് നേരം ആ ക്ലീനിങ് വർക്ക് നടത്തിക്കോളും. അപ്പോൾ നമ്മൾ ക്ലീനിങ് മോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കുക, നമ്മുടെ സ്ക്രീനിൽ ഇതായതുപോലത്തെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം ഇവിടെ LGയുടെ ആ ഒരു ഡിസ്പ്ലേയിൽ ഇതുപോലെ CO എന്നുകൂടി കാണിക്കും. അപ്പോൾ അത് കുറച്ച് നേരം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളും ക്ലീനിങ് ഇത് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഈ ഒരു AC നമുക്ക് ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തി പൂർണ്ണമാക്കാം. അപ്പോൾ ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഷാർപ്പിൻ്റെ AC ആണ്. ഇതും ഇൻവെർട്ടർ AC ആണ്. അപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഷാർപ്പിൻ്റെ AC ആകുമ്പോൾ ഈ ഭാഗത്ത് നമുക്കിത് തുറക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതുണ്ടോ ഈ കാണുന്ന ഭാഗം. ഇതുപോലെ തന്നെ ഇതിൻ്റെ വലത്ത് സൈഡിലുണ്ട്, രണ്ട് സൈഡിലും ഒരുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു വിരലുകൊണ്ട് പ്രസ് ചെയ്യാവുന്നുള്ളൂ. ഇങ്ങനെ പ്രസ് ചെയ്യുക, എന്നിട്ട് ഇത് ഫ്രണ്ടിലേക്ക് പൊക്കാം. ഓക്കെ, പൊടിയാണ്ടാ. അത് മാത്രമല്ല, ഏരിയൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയോ സാധനങ്ങൾ, കേക്കോ കപ്പ് കേക്കോ അങ്ങനെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, നിറച്ച് പൊടി പിടിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, നോക്കിയേ, പൊടി പിടിച്ച് ക്ലീൻ ചെയ്യാണ്ട് ഇതേ ഒരു ഭാഗം ദ്രവിച്ചു പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ നമ്മളിത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ. ഇനി ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഒറിജിനൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പൈസയാവും, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുമോ എന്നറിയില്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ എന്തെങ്കിലും തുണിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഒന്നുകൂടി കാണിച്ചു തരാം, ഇതുണ്ടോ ഈ കാണുന്ന ഭാഗത്തും ഇതുപോലെ തന്നെ ഈ പീസിൻ്റെ ഈ ഭാഗത്തും ഇതുപോലെ രണ്ട് ഭാഗമുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മുകളിലേക്ക് ഇതുപോലെ കേട്ടോ നമുക്ക് പൊക്കിയെടുക്കാം, എന്നിട്ട് താഴേക്ക് വലിച്ചാൽ മതി. ഇവിടെ മുകളിലൊരു പൊഴിയിലാണിത് വെച്ചേക്കണം. അപ്പോൾ അവിടെ നിന്ന് പയ്യെ നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം. അപ്പോൾ ഇതാണ് ഷാർപ്പിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ എയർ ഫിൽട്ടർ. ഇതാ ഈ ഭാഗം കീറിപ്പോയി കഴിഞ്ഞു, പക്ഷേ എന്നാലും തൽക്കാലം ഇപ്പോൾ ഇത് തന്നെ വെക്കുകയാണ്, കാരണം പൂർണ്ണമായിട്ടും പോയിട്ടില്ല, ബാക്കിയുള്ള ഭാഗമൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതുപോലത്തെ തുണി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ എങ്ങനെയെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കാം, പക്ഷെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. എങ്ങനെ വന്നാലും നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ മാസവും ക്ലീൻ ചെയ്യുക, കാര്യമായിട്ട് ഉപയോഗമുള്ളവർ അല്ലെങ്കിൽ പൊടിയൊക്കെ കൂടുതലുള്ള ഏരിയയിലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കൂടുമെങ്കിലും ചെയ്താൽ മതി. ഈ ടൈപ്പ് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഏത് വശത്തു നിന്ന് വെള്ളം അടിച്ചാലും വലിയ കുഴപ്പമില്ല കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് തള്ളിപ്പോകില്ല. പിന്നെ എയർ പ്രഷർ കൂടുതലാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ പ്രഷറിൽ വെള്ളം അടിക്കരുത്, ബാക്കിയുള്ളതും കൂടി കീറിപ്പോകും. കണ്ടല്ലോ ഇപ്പോൾ ക്ലീൻ ചെയ്തതിന് ഇപ്പോൾ എത്ര മാത്രം വ്യത്യാസമുണ്ടെന്ന്, അത്രയധികം പൊടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പൊടി ചിലപ്പോൾ ഈ അലർജി ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം, അത് നിർബന്ധമാണ്. ഇതിപ്പോൾ രണ്ട് പീസുള്ളതിൽ ഒരെണ്ണം, ഒരു പീസിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഭാഗത്തിന് പോയിട്ടുള്ളൂ, അപ്പോൾ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് വയ്ക്കാം. ഷാർപ്പിൻ്റെ AC റിമോട്ടിൽ ക്ലീൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഫംഗ്ഷനില്ല, പക്ഷേ നമുക്ക് LGയുടെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ വന്നിട്ട് അത്യാവശ്യം ഇതുപോലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെടുത്തോളും, അതിനാണ് ആ ക്ലീൻ മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ ഇതിൽ അതിൽ ആ ഒരു മോഡില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് തുടച്ച് വെള്ളമൊക്കെ വലിച്ചെടുത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കാം. കാര്യമായിട്ട് ഉള്ളിലേക്കൊന്ന് കൈയിട്ട് ക്ലീൻ ചെയ്യണം എന്നില്ല, കാരണം കുറേയൊക്കെ പൊടി എന്തായാലും ഉണ്ടാവും. കണ്ടോ, ഫിൽറ്റർ ദ്രവിച്ച ഭാഗത്ത് കുറച്ച് പൊടി കൂടുതലിരിപ്പുണ്ട്. കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നോക്കിയാൽ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, അവിടെയൊക്കെ ഫുള്ള് പൊഴികൾ പോലെയാണ് അല്ലേ, അതൊക്കെ അടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ഇടയ്ക്കിടയ്ക്ക് ഫിൽറ്റർ ക്ലീൻ ചെയ്തിരിക്കണം.
അപ്പോൾ കൂട്ടുകാർക്ക് വീട്ടിൽ എ സി ഒക്കെ ഉണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക, എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫിൽറ്റർ വെച്ചിട്ട് താഴെ അടയ്ക്കുക, ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമില്ല, അത്രേ ഉള്ളൂ ഒരു എ സിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.